തൃശൂർ റൗണ്ടർ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇമാനുവൽ സിൽക്സ് ഇൻ അസോസിയേഷൻ വിത്ത് കല്യാൺ സിൽക്സ് പാലസ് റോഡ് തൃശൂർ ജോസ് അലൂക്കാസ് ആൻഡ് സൺസ് അലൂക്കാസ് ജ്വല്ലറി ജോസ്കോ ഫാഷൻ ജുവല്ലേഴ്സ് കേരളത്തിലെ ഭൂമി കയ്യേറ്റക്കാർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നവരാണ് യു ഡി എഫ് നേതൃത്വമെന്ന് മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ. സ്ത്രീകളുടെ സ്വകാര്യതയെ സാമ്പത്തിക നേട്ടത്തിന് ഉപയോഗപ്പെടുത്തിയ നടി ശ്വേതാ മേനോൻ സ്ത്രീ സമൂഹത്തിന് അപമാനമാണെന്നും ശോഭ. വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ വഞ്ചിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് ടി വി രാജേഷ് എം എൽ എ. വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ കഴിയാത്ത ആളാണ് കേരളം ഭരിക്കുന്നതെന്നും രാജേഷ്. ജില്ലാ ബധിര കായികമേളയിൽ ഒലൂർ ആശാഭവൻ ഓവറോൾ ചാമ്പ്യന്മാരായി. കുന്നുംകുളം സി എസ് ഐ ബദ്ധനി വിദ്യാലയത്തിന് രണ്ടാം സ്ഥാനം. മരത്താക്കരയിൽ പള്ളിപ്പെരുന്നാളിനിടെ അമിട്ട് പൊട്ടിത്തെറിച്ച് വിദ്യാർത്ഥി മരിച്ചു. അപകടത്തിൽ രണ്ട് പേർക്ക് പരിക്ക്. തൃശൂർ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഞാൻ ആൻഡോ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. കേരളത്തിലെ ഭൂമി കയ്യേറ്റക്കാർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നവരാണ് യു ഡി എഫ് നേതൃത്വമെന്ന് മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. തിരൂർ വടകുറമ്പ ക്ഷേത്ര മൈതാനിയിൽ ബി ജെ പി കോലഴി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. കേരളം ഭരിക്കുന്നത് കുഞ്ഞാലിക്കുട്ടി, മാണിക്കുഞ്ഞ്, കുഞ്ഞുഞ്ഞ് തുടങ്ങിയ മൂന്ന് മന്ത്രിമാരാണ്. പേരിന് മാത്രമാണ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി നിലകൊള്ളുന്നത്. മുഖ്യമന്ത്രി ഒരു പേപ്പറിൽ ഒപ്പുവെക്കണമെങ്കിൽ പാണക്കാട് ഹൈദരാലി ശിഹാബ് തങ്ങളുടെ സമ്മതം വേണമെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. കോൺഗ്രസും സി പി എമ്മും ഒന്നായി ചേർന്നാണ് ഭരിക്കുന്നത്. പാടം നികത്താൻ പ്രത്യേക ഭൂനയങ്ങൾ നിർമ്മിച്ചിരിക്കുകയാണ്. പി സി ജോർജിനെതിരെ ഭൂമി കയ്യേറ്റത്തിന് കേസെടുത്ത് അറസ്റ്റ് ചെയ്യണം. കോലഴി പഞ്ചായത്തിൽ വികസന പ്രവർത്തനങ്ങൾ ഒന്നും നടക്കുന്നില്ലെന്നും ഇതിന് കാരണം പ്രതിപക്ഷമായ സി പി എമ്മിന് ഭരണപക്ഷത്തെ പണിയെടുപ്പിക്കാൻ അറിയാത്തതാണെന്നും ശോഭാ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. ബി ജെ പി വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് മോഹനൻ പോട്ടൂർ അധ്യക്ഷത വഹിച്ചു. ഹിന്ദു ഐക്യവേദി താലൂക്ക് ട്രഷറർ ഗോവിന്ദൻകുട്ടി, വിജയൻ, എസ് രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്ത്രീകളുടെ സ്വകാര്യതയെ സാമ്പത്തിക നേട്ടത്തിന് ഉപയോഗപ്പെടുത്തിയ നടി ശ്വേതാ മേനോൻ സ്ത്രീ സമൂഹത്തിന് അപമാനമാണെന്ന് മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ശോഭാ സുരേന്ദ്രൻ. ശ്വേതാ മേനോന്റെ പ്രസവരംഗം ചിത്രീകരിച്ച കളിമണ്ണ് എന്ന ചിത്രത്തിന് പ്രദർശനാനുമതി നൽകരുതെന്ന് ശോഭ ആവശ്യപ്പെട്ടു. ശ്വേതാ മേനോന്റെ ഒരു പ്രസവം ഉൾക്കൊള്ളുന്ന ഒരു സീൻ ഉണ്ടാകും എന്ന് പറഞ്ഞപ്പോ സാധാരണഗതിയിൽ ഞങ്ങളൊക്കെ കരുതിയത് ഒരമ്മയുടെ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ പ്രസവ നോവ് അത് അവരുടെ മുഖഭാവത്തിൽ കാണാം, അങ്ങനെയായിരിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ ഇത് എല്ലാ സ്ത്രീകളുടെയും ഒരു സംസ്കാരത്തിനേറ്റ ഒരു മുറിവ് എന്നുള്ള രീതിയിൽ ഇത്തരമൊരു സാഹചര്യം ഷൂട്ട് ചെയ്തു വെച്ച് ഇത് സിനിമയ്ക്ക് ഒരു പരസ്യമുണ്ടാക്കുന്ന രീതിയിലുള്ള സാഹചര്യം ഒരുക്കി എന്നിട്ട് യാതൊരു മടിയും മറയും ഇല്ലാതെ ഇതെന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് എന്ന് ഒരു സ്ത്രീ പറയുമ്പോൾ അതിനെ അംഗീകരിക്കാൻ മഹിളാ മോർച്ചയ്ക്ക് സാധ്യമല്ല. നാളിതുവരെ മാനവ സമൂഹം സംരക്ഷിക്കുന്ന സ്വകാര്യതയാണ് ശ്വേതാ മേനോനിലൂടെ തകർത്തെറിയപ്പെട്ടത്. മൃഗതുല്യമായ നിലപാടാണ് ഈ പ്രവൃത്തിയിലൂടെ ശ്വേതാ മേനോൻ സ്വീകരിച്ചതെന്നും ചിത്രത്തിന് പ്രദർശനാനുമതി നൽകിയാൽ സർക്കാർ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ശോഭാ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കണം. ഇത്തരം സിനിമകൾ ഭാവിയിൽ നിർമ്മിക്കാതിരിക്കാൻ നിയമനിർമ്മാണം നടത്തണമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ വഞ്ചിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് ടി വി രാജേഷ് എം എൽ എ പറഞ്ഞു. അന്യായമായ ടോൾ നിരക്ക് പിൻവലിക്കുക, മുഖ്യമന്ത്രി വാക്കുപാലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലിയേക്കര ടോൾ പ്ലാസയിലേക്ക് നടത്തിയ മാർച്ചും ദേശീയപാതാ ഉപരോധവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുന്ന കാര്യത്തിൽ രാജ്യത്തെ മുഖ്യമന്ത്രിമാരിൽ റെക്കോർഡിട്ട ആളാണ് ഉമ്മൻചാണ്ടി. ടോൾ നിരക്ക് 30% കുറയ്ക്കാമെന്ന ജനസമ്പർക്ക പരിപാടിയിൽ നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ കഴിയാത്ത ആളുമാണ് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയെന്നും ടി വി രാജേഷ് പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് ശീതൾ ഡേവിസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി എം വി വൈശാഖൻ, എം ജി ഗിരിലാൽ, വർഗീസ് കണ്ടംകുളത്തി, കെ എം വാസുദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. അമ്പല്ലൂരിൽ നിന്നും ആരംഭിച്ച മാർച്ച് ടോൾ പ്ലാസയ്ക്ക് സമീപം പോലീസ് തടഞ്ഞു. തുടർന്ന് വിദ്യാർത്ഥികൾ ദേശീയപാതയുടെ ഇരുഭാഗവും ഉപരോധിച്ചു. ഇതേസമയം ദേശീയപാതയിൽ പോലീസ് ടോൾ കമ്പനിയെ സഹായിക്കുന്നതിനായി ലോറികൾ പിടിച്ചിട്ടു.
ജില്ലാ ബധിര കായികമേളയിൽ 216 പോയിന്റോടെ ഒല്ലൂർ ആശാഭവൻ ഓവറോൾ ചാമ്പ്യന്മാരായി. 143 പോയിന്റോടെ കുന്നംകുളം CSI ബദനി വിദ്യാലയം രണ്ടാം സ്ഥാനവും 53 പോയിന്റോടെ ജില്ലാ ബധിര സ്പോർട്സ് കൗൺസിൽ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി. ബോയ്സ് വിഭാഗത്തിൽ 84 പോയിന്റോടെ ഒല്ലൂർ ആശാഭവൻ കിരീടം നേടി. 76 പോയിന്റോടെ കുന്നംകുളം CSI രണ്ടാം സ്ഥാനവും 53 പോയിന്റോടെ ജില്ലാ ബധിര സ്പോർട്സ് കൗൺസിൽ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി. ഗേൾസ് വിഭാഗത്തിൽ 132 പോയിന്റോടെ ഒല്ലൂർ ആശാഭവൻ ഒന്നാം സ്ഥാനവും 67 പോയിന്റോടെ കുന്നംകുളം CSI രണ്ടാം സ്ഥാനവും 33 പോയിന്റോടെ ഗുരുവായൂർ വിക്ടറി മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി. സമാപന സമ്മേളനത്തിൽ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് സുബി ബാബു മുഖ്യാതിഥിയായിരുന്നു. കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ എം ഉസ്മാൻ, ബധിര സ്പോർട്സ് കൗൺസിൽ ചെയർമാൻ രാജൻ ജോസഫ്, സെക്രട്ടറി KG നിതിൻ, സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. കമാൻഡന്റ് PN വിൽസൺ, വി സുനിൽകുമാർ എന്നിവർ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മരത്താക്കരയിൽ പള്ളിപ്പെരുന്നാളിനിടെ അമിട്ട് പൊട്ടിത്തെറിച്ച് വിദ്യാർത്ഥി മരിച്ചു. അഞ്ചേരി കമ്പനിപ്പടി പുലിക്കോട്ടിൽ 17 വയസ്സുള്ള ആൽബിനാണ് മരിച്ചത്. പരിക്കേറ്റ വെണ്ടൂർ സ്വദേശി തോമസ്, മരത്താക്കര സ്വദേശി ആഷിഖ് എന്നിവർ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്നലെ വൈകിട്ടോടെയായിരുന്നു സംഭവം. വെടിക്കെട്ടിനിടെ അമിട്ട് താഴെ ജനക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് വീഴുകയായിരുന്നു. അമിട്ട് പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് ആൽബിൻ്റെ ആന്തരിക അവയവങ്ങൾക്ക് പരിക്കേറ്റു. ഉടൻ തന്നെ ശസ്ത്രക്രിയ നടത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഒല്ലൂർ വയലോപ്പള്ളി സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ +1 വിദ്യാർത്ഥിയാണ് ആൽബിൻ. ആശുപത്രിയിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരെ MLA MP വിൻസെൻ്റ് സന്ദർശിച്ചു. ഒല്ലൂർ പോലീസ് കേസെടുത്തു. ആൽബിൻ്റെ മരണത്തെ തുടർന്ന് ഒല്ലൂർ വയലോപ്പള്ളി ശ്രീധര മേനോൻ മെമ്മോറിയൽ GVHSSൽ നടക്കുന്ന തൃശൂർ ഉപജില്ലാ കലോത്സവത്തിലെ 4, 5, 6, 7 വേദികളിലെ മത്സര ഇനങ്ങൾ ഒല്ലൂർ സെൻറ്റ് റാഫേൽസ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് മാറ്റിയതായി സംഘാടകർ അറിയിച്ചു. തൃശൂർ വെസ്റ്റ് ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ സ്റ്റേജ് ഇതര മത്സരങ്ങൾക്ക് തുടക്കമായി. കുറുക്കഞ്ചേരി GPHS സ്കൂളിലും കണിമംഗലം SN സ്കൂളിലുമായി നടക്കുന്ന കലോത്സവത്തിൽ ചിത്രരചന, ബാൻഡ് വാദ്യം തുടങ്ങിയ മത്സരങ്ങളാണ് ഇന്ന് നടക്കുന്നത്. കലോത്സവത്തിൻ്റെ ഔപചാരിക ഉദ്ഘാടനം നാളെ രാവിലെ 9 MP വിൻസെൻ്റ് MLA നിർവഹിക്കും. ഉപജില്ലയിലെ 111 സ്കൂളുകളിൽ നിന്നായി 3000 പ്രതിഭകൾ 7 വേദികളിലായി നടക്കുന്ന കലോത്സവത്തിൽ മാറ്റുരയ്ക്കും. കലോത്സവം വെള്ളിയാഴ്ച സമാപിക്കും. ശബരിമലയിൽ ദർശനത്തിനെത്തിയ അയ്യപ്പ ഭക്ത മരിച്ചു. അമ്പലൂർ വടക്കുമുറി കോക്കാട്ടിൽ വീട്ടിൽ ശ്രീധരൻ ഭാര്യ 60 വയസ്സുള്ള ശാന്തയാണ് മരിച്ചത്. ഇന്ന് രാവിലെ 10:30 മല കയറുന്നതിനിടെ ഹൃദയാഘാതം മൂലം മരണം സംഭവിക്കുകയായിരുന്നു. മൃതദേഹം പമ്പ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കസ്റ്റഡിയിലെടുത്ത DYFI പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ചുവെന്നാരോപിച്ച് CPM DYFI പ്രവർത്തകർ കുന്നംകുളം പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. കഴിഞ്ഞ ദിവസം കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനാചരണത്തോടനുബന്ധിച്ച് DYFI RSS പ്രവർത്തകർ തമ്മിൽ സംഘർഷം നടന്നിരുന്നു. സംഘടനത്തിൽ പഴുന്നാന സ്വദേശി കണ്ണംചേരി വിഭീഷിനെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് DYFI പ്രവർത്തകരായ പഴുന്നാന പുതുവീട്ടിൽ ജിംഷാദ്, തെക്കേപ്പുരയ്ക്കൽ സുനിൽ എന്നിവരെ ഇന്നലെ രാത്രി പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇവരെ സ്റ്റേഷനിൽ മർദ്ദിച്ചു എന്നാരോപിച്ചാണ് ഇന്ന് രാവിലെ CPM പ്രവർത്തകർ സ്റ്റേഷൻ ഉപരോധിച്ചത്. CPM ഏരിയ സെക്രട്ടറി എം ബാലാജി, ഏരിയ കമ്മിറ്റി അംഗം EK സതീശൻ, DYFI ബ്ലോക്ക് സെക്രട്ടറി KB ജയൻ, ജില്ലാ കമ്മിറ്റി അംഗം ER രജീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ 15 വരുന്ന പ്രവർത്തകരാണ് സ്റ്റേഷനിൽ കുത്തിയിരുന്ന് ഉപരോധ സമരം നടത്തിയത്. തുടർന്ന് CI ബാബു കെ തോമസുമായി നേതാക്കൾ ചർച്ച നടത്തി. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന CIയുടെ ഉറപ്പിനെ തുടർന്നാണ് പ്രവർത്തകർ സമരം അവസാനിപ്പിച്ചത്. സംഘടനത്തിൽ പരിക്കേറ്റ വിഭീഷ് തൃശൂർ മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. തൃശൂർ വ്യാകുലമാതാവിൻ ബസിലിക്ക തീർത്ഥ കേന്ദ്രത്തിലെ പ്രതിഷ്ഠാ തിരുനാൾ സമാപിച്ചു. സമാപനത്തോടനുബന്ധിച്ച് പല്ലാവൂർ ശ്രീധരന്മാരാരും സംഘവും നയിച്ച പഞ്ചവാദ്യം ആസ്വാദ്യകരമായി. തൃശൂരിൻ്റെ വാദ്യപെരുമയെ അന്വർത്ഥമാക്കി പള്ളിമുറ്റത്തൊരുക്കിയ പഞ്ചവാദ്യം ആസ്വദിക്കാൻ നാനാജാതി മതസ്ഥരായ അനേകായിരങ്ങൾ ബസിലിക്ക ദേവാലയത്തിൽ എത്തി. എടക്കളത്തൂർ നാട്ടുയിർ നാടൻപാട്ട് കളിക്കൂട്ടം അവതരിപ്പിച്ച നാടൻപാട്ടും തിരുനാളിനോടനുബന്ധിച്ച് ഒരുക്കിയിരുന്നു. വാദ്യമേളത്തിനും കലാവതരണത്തിനും ശേഷം 100,000 പടക്കം പൊട്ടിച്ചുകൊണ്ടുള്ള കരിമരുന്ന് പ്രയോഗം നടന്നു. രാവിലെയും വൈകിട്ടും ദീപബലി അടക്കമുള്ള തിരുക്കർമ്മങ്ങളും ഉണ്ടായിരുന്നു. തിരുനാൾ ആഘോഷങ്ങൾ TCV തത്സമയം സംപ്രേഷണം ചെയ്തു. Thank you.
ഇനി ശാപമോക്ഷം തേടി. അരനാട്ടുകര ടാഗോർ ഹാളിൽ മാലിന്യ സംസ്കരണത്തിനുള്ള സബ്സിഡി വിതരണം നടക്കുമ്പോൾ ഹാളിന് പുറത്ത് പാഴാക്കിയ ഫണ്ടിന്റെ ബാക്കി പത്രം കണക്കെ മാലിന്യ സംസ്കരണത്തിനായി വാങ്ങിക്കൂട്ടിയ ഉപകരണങ്ങൾ ശാപമോക്ഷമാകാതെ നശിക്കുന്ന കാഴ്ച അധികാരികൾ കാണാതെ പോവുകയാണ്. ഒരിക്കൽ ഏറെ കൊട്ടും കുറവയുമായി നടന്ന ഒരു പദ്ധതിയുടെ അസ്ഥിപഞ്ചരമാണ് ടാഗോർ ഹാളിന് ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്നത്. ADB പദ്ധതിക്കായി കോർപ്പറേഷൻ വാങ്ങിക്കൂട്ടിയ ഉപകരണങ്ങൾ ആർക്കും വേണ്ടാതെ തുരുമ്പെടുത്ത് നശിക്കുമ്പോഴും പുതിയ പദ്ധതിക്കായി ഫണ്ട് വിതരണവും ഉദ്ഘാടന മാമാങ്കവും അരങ്ങു തകർക്കുകയാണ്. ADB ഫണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞ ഭരണസമിതി കോടികൾ മുടക്കി വാങ്ങിക്കൂട്ടിയ ഉപകരണങ്ങൾ ആരു വാങ്ങിയതെന്നോ എന്തിനു വാങ്ങിയതെന്നോ ആർക്കും അറിയില്ലെന്നാണ് വിശദീകരണം. ടാഗോർ ഹാളിനരികിൽ മാത്രമല്ല പറോട്ടാനി കോർപ്പറേഷൻ മൈതാനത്തും അയ്യന്തോൾ കോർപ്പറേഷൻ സോണൽ ഓഫീസിലും മാലിന്യ നിർമ്മാർജ്ജനം എന്ന പേരിൽ ആരൊക്കെയോ വാങ്ങിക്കൂട്ടിയ പൊതുമുതൽ തുരുമ്പെടുത്ത് നശിക്കുന്നുണ്ട്. പെട്ടി ഓട്ടോറിക്ഷയും ട്രോളിയും പ്ലാസ്റ്റിക് കുട്ടയുമെല്ലാമാണ് ഈ വിധം തുരുമ്പെടുക്കുന്നത്. 1 കോടിയോളം രൂപയുടെ ഉപകരണങ്ങളാണ് വിവിധയിടങ്ങളിൽ കിടന്ന് ഈ വിധം നശിക്കുന്നത്. ഇതിനു പുറമെ 1.5 കോടിയോളം രൂപ ചിലവഴിച്ചു വാങ്ങിയ വാഹനങ്ങളും പലയിടങ്ങളിലും അനാഥപ്രേതം കണക്കെ അവശേഷിക്കുന്നുണ്ട്. ചില വാഹനങ്ങൾ കോർപ്പറേഷൻ ഉപയോഗിക്കാൻ തയ്യാറായെങ്കിലും മാലിന്യ നീക്കം നിലച്ചതിനാൽ അതും ഉപയോഗശൂന്യമായ അവസ്ഥയിലാണ്. പ്ലാസ്റ്റിക് കുട്ടകളാണെങ്കിൽ കൊതുക് വളർത്തൽ കേന്ദ്രങ്ങളായി മാറിത്തീരുന്നിരിക്കുന്നു. വൻതുക കമ്മീഷൻ പറ്റി വാങ്ങിയതാണിവയെന്നാരോപിച്ച് വിജിലൻസ് അന്വേഷണവും ഇതിൻ്റെ പേരിൽ നടക്കുന്നുണ്ട്. ഓർഗേവർ, എഞ്ചിനീയർഡ് ലാൻഡ്ഫില്ലിംഗ്, ലാംസ് പല പേരിൽ പല പദ്ധതികൾ ഈ അവസ്ഥയിൽ പലയിടങ്ങളിലായി അന്തിശ്വാസം വലിക്കുന്നുണ്ട്. പഴയതെല്ലാം പുതിയവർ മറക്കുമ്പോൾ ബയോഗ്യാസ് പ്ലാന്റ്, പൈപ്പ് കമ്പോസ്റ്റ്, മാലിന്യത്തിൽ നിന്നും വൈദ്യുതി ഉണ്ടാക്കുന്ന ഫാക്ടറി, അങ്ങനെ പുതിയ അനവധി പദ്ധതികൾ കടന്നുവരുന്നു. പാഴാകുന്ന പൊതുമുതലിൻ്റെ കണക്കു മാത്രം ആരും കാണുന്നുമില്ല, അറിയുന്നുമില്ല, അഥവാ കാണാനൊട്ട് നേരവുമില്ല. TCV ന്യൂസ്, തൃശൂർ. ഇടവേള. ദുരന്തത്തിൽപ്പെടുന്നവരുടെ ശാരീരികവും മാനസികവുമായ സാഹചര്യങ്ങൾ മനസ്സിലാക്കി ഫലപ്രദമായ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തേണ്ടത് എങ്ങനെയെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ മനസ്സിലാക്കിയിരിക്കണമെന്ന് തൃശൂർ റേഞ്ച് IG എസ് ഗോപിനാഥ് പറഞ്ഞു. സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു ദുരന്തമുണ്ടായാൽ അവിടെ ആദ്യമെത്തുന്നത് പോലീസുകാരാണ്. അതിനാൽ ദുരന്തത്തിന്റെ തീവ്രത കുറയ്ക്കേണ്ടത് എങ്ങനെയെന്ന് അവർ അറിഞ്ഞിരിക്കണമെന്നും IG പറഞ്ഞു. സ്പെഷ്യൽ ബ്രാഞ്ച് ACP സി രാധാകൃഷ്ണൻ നായർ അധ്യക്ഷനായിരുന്നു. ജില്ലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർക്കായി ട്രോമാ കെയർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന വിഷയത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത്. ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള സംഘം സെമിനാറിന് നേതൃത്വം നൽകി. AR ക്യാമ്പിലെ ഡെപ്യൂട്ടി കമാൻഡന്റ് ബോബൻ രാജ്, ACP മാരായ CS ഷാഹുൽ ഹമീദ്, മുഹമ്മദ് ആരിഫ്, കേരള പോലീസ് അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ക്ലീറ്റസ് എന്നിവർ സംസാരിച്ചു. പ്രശസ്ത നാടക സംവിധായകൻ PK വേണുക്കുട്ടൻ നായർ അന്തരിച്ചു. 81 വയസ്സായിരുന്നു. ഏറെ നാളായി രോഗബാധിതനായി ചികിത്സയിലായിരുന്നു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ അധ്യാപകനായി സേവനം അനുഷ്ഠിച്ചിട്ടുള്ള അദ്ദേഹം 5 ഷേക്സ്പിയർ നാടകങ്ങളടക്കം നിരവധി വിദേശ നാടകങ്ങൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. കേരള സംഗീത നാടക അക്കാദമിയുടെ വൈസ് പ്രസിഡന്റായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. മികച്ച നാടക സംവിധായകനുള്ള അവാർഡ് 4 തവണ നേടിയിട്ടുള്ള വേണുക്കുട്ടൻ നായർ നാടകത്തിൻ്റെ സമസ്ത മേഖലകളിലും നിറസാന്നിധ്യമായിരുന്ന വ്യക്തിത്വമായിരുന്നു. ചാലക്കുടിയിലെ വർക്ക്ഷോപ്പിൽ കണക്കശ്ശേരി വീട്ടിൽ അശോകൻ തൂങ്ങിമരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് അനധികൃതമായി പണമിടപാട് നടത്തുന്നയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൂടപ്പുഴ പള്ളിമുറ്റത്ത് സഹീറിനെയാണ് SIP ലാൽകുമാർ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 21-നാണ് കേസിനാസ്പദമായ സംഭവം. അശോകന്റെ ഡയറി കുറിപ്പിൽ നിന്നാണ് സഹീർ വൻതുക ഈടാക്കിയിട്ടുണ്ടെന്ന് പോലീസിന് മനസ്സിലായത്. വർഷങ്ങൾക്ക് മുമ്പ് 30,000 രൂപ പലിശയ്ക്കെടുത്ത അശോകൻ ഇതിനകം 20 ലക്ഷം രൂപ സഹീറിന് കൊടുത്തതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ടും ബാക്കി 3 ലക്ഷത്തിൻ്റെ പേരിൽ സഗീർ ഭീഷണിപ്പെടുത്താറുണ്ടെന്നും അശോകന്റെ ഡയറിയിൽ എഴുതിയിരുന്നു. അശോകന്റെ സഹോദരൻ പത്മനാഭന്റെ പരാതിയെ തുടർന്നാണ് സഗീറിനെ അറസ്റ്റ് ചെയ്തത്. ത്രയോദശി ഊട്ടോടെ ഗുരുവായൂർ ഏകാദശി ചടങ്ങുകൾക്ക് സമാപനമായി. ക്ഷേത്രം ഊട്ടുപുരിയിൽ രാവിലെ 9 ആരംഭിച്ച ത്രയോദശി ഊട്ടിൽ 5,000 ഭക്തർ പങ്കെടുത്തു. മത്തനും നേന്ത്രപ്പഴവും ചേർന്നുള്ള പച്ചടി, മഞ്ഞൾപ്പൊടി, അവൽ, ഇളവൻ, ചേന, പയർ എന്നിവ ചേർത്തുള്ള കൂട്ടുകറി, രസം, പിണ്ടിപ്പായസം എന്നീ വിഭവങ്ങളോടെയുള്ള ത്രയോദശി ഊട്ട്. സർവവും ഗുരുവായൂരപ്പന് സമർപ്പിച്ച ഒരു ഭക്തന്റെ ശ്രാദ്ധം ഭഗവാൻ ഊട്ടുന്നുവെന്നതാണ് ത്രയോദശി ഊട്ടിന്റെ സങ്കല്പം.
കലകളുടെ ഗ്രാമത്തിൽ കലാസ്വാദകർക്കും മേള പ്രേമികൾക്കും മേളാനുഭവങ്ങൾ പകർന്ന പഞ്ചാരി മേളത്തിൻ്റെ ഈറ്റില്ലത്തിൽ പത്മശ്രീ ജേതാക്കളായ പെരുവനം കുട്ടൻമാരാർ, മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ, നടൻ ജയറാം എന്നിവർ ചേർന്ന് ഇന്ന് വൈകിട്ട് ഒരുക്കിയ പഞ്ചാരിമേളം നാദവിസ്മയത്തിൻ്റെ അപൂർവ കാഴ്ചയായി മാറി. ചരിത്രമുറങ്ങുന്ന ചേർത്ത് മഹാത്മ മൈതാനിയിലെ മാനനീയം ആദരണ സന്ധിയുടെ വേദിയിലാണ് മേളാസ്വാദകരുടെ കണ്ണിനും കാതിനും കുളിർമയേകി അവിസ്മരണീയത നിറഞ്ഞ പഞ്ചാരിമേളം കൊട്ടിക്കയറിയത്. പെരുവനത്തിനും മട്ടന്നൂരിനുമൊപ്പം ജയറാം മേളം കൊട്ടിയിട്ടുണ്ടെങ്കിലും മൂവരും ഒന്നിച്ചുള്ള മേളത്രയം ആദ്യമായിട്ടാണ് ചേർപ്പിൽ അരങ്ങേറിയത്. പതികാലം മുതൽ ആസ്വാദകരെ ആവേശഭരിതരാക്കി മേളപ്പെരുമ തീർത്ത പെരുവനവും മട്ടന്നൂരും ജയറാമും വേറിട്ട കാഴ്ച പകർന്നു. മേളാസ്വാദകരുടെ കൈകളുടെ താളാത്മകതയ്ക്ക് മുന്നിൽ പഞ്ചാരിയിലെ ഗന്ധർവൻ കുമാരപുരം അപ്പുമാരാർ വേദി ചരിത്രസാക്ഷിയായി. വേദിക്ക് മുന്നിലെ ചക്കംകുളം അപ്പുമാരാർ, കുമാരപുരം അപ്പുമാരാർ, പെരുവനം നാരായണന്മാരാർ, പെരുവനം അപ്പുമാരാർ എന്നിവരുടെ ഛായാചിത്രങ്ങളുടെ സ്മൃതിദീപത്തിന് പിന്നിലാണ് മണിക്കൂറുകളോളം നീണ്ട മേളം ഹൃദ്യമായി കൊട്ടിക്കലാശിച്ചത്. മേളം ആസ്വദിക്കാൻ നൂറുകണക്കിന് പേർ എത്തിയിരുന്നു. മേളത്തിന് വാദ്യകലാവിദഗ്ധരുടെ പങ്കാളിത്തവും മാറ്റുകൂട്ടി. മാനനീയം ആദരണ ചടങ്ങിൽ വിവിധ കലകളിലെ പ്രതിഭകളായ സംസ്കൃതി പരിപോഷകൻ കോരമ്പത്ത് ഗോപിനാഥൻ, മൃദംഗ വിദ്വാൻ തൃശൂർ ബി ജയറാം, നാടക സംവിധായകൻ നടുവിൽ ശശിധരൻ, ദാരുശില്പി കിഴക്കൂട്ട് വിജയൻ, കൂത്ത് കൂടിയാട്ട കലാകാരൻ കലാമണ്ഡലം രാമചാക്യാർ എന്നിവരെ പെരുവനം കുട്ടൻമാരാർ ആദരിച്ചു. സാന്ത്വന ധനസഹായവും കുട്ടൻമാരാർ നൽകി. തുടർന്ന് കലാമണ്ഡലം ഗോപിയുടെ കർണശബ്ദം കഥകളിയും അരങ്ങേറി. ഒളരിയിൽ നിന്ന വിദ്യാർത്ഥിയെ കാണാതായി. പാലശ്ശേരിവിട്ടിയിൽ ജോൺസന്റെ മകൻ 15 വയസ്സുള്ള ബില്ലി ജോൺസനെയാണ് ഇന്നലെ രാവിലെ മുതൽ കാണാതായത്. ബില്ലിയെ കണ്ടെത്തുന്നവർ 9847030384 എന്ന നമ്പറിലോ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അറിയിക്കുക. തളിക്കുളത്ത് സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ മുക്കുപണ്ടം പണയം വയ്ക്കാൻ ശ്രമിച്ച യുവതിയെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കോതകുളം സ്വദേശി ജയയാണ് അറസ്റ്റിലായത്. തളിക്കുളം സെന്ററിൽ പ്രവർത്തിക്കുന്ന മാർക്കണേയ ഇൻവെസ്റ്റ്മെന്റ് എന്ന സ്ഥാപനത്തിൽ ഇന്ന് വൈകിട്ടായിരുന്നു സംഭവം. യുവതിയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ ജീവനക്കാർ നടത്തിയ പരിശോധനയിൽ ആഭരണം മുക്കുപണ്ടമാണെന്ന് വ്യക്തമായി. തുടർന്ന് വിവരമറിഞ്ഞെത്തിയ വലപ്പാട് അഡീഷണൽ SI TC കലാധരനും സംഘവും യുവതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കോൺഗ്രസ് എ ഗ്രൂപ്പ് അംഗമായ ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പൊറ്റയിൽ മുംദാസിനെതിരെ ഐ ഗ്രൂപ്പ് അംഗങ്ങളുടെ സഹായത്തോടെ മുസ്ലിം ലീഗ് അംഗങ്ങൾ നൽകിയ അവിശ്വാസ പ്രമേയത്തിന്മേലുള്ള ചർച്ച നാളെ രാവിലെ 10 നടക്കും. മുസ്ലിം ലീഗിലെ 4 കോൺഗ്രസ് ഐ ഗ്രൂപ്പിലെ 1 അംഗവുമാണ് അവിശ്വാസ പ്രമേയത്തിൽ ഒപ്പിട്ടിട്ടുള്ളത്. 13 അംഗങ്ങളുള്ള ബ്ലോക്ക് പഞ്ചായത്തിൽ കോൺഗ്രസിന് 6 മുസ്ലിം ലീഗിന് 4 CPMന് 3 അംഗങ്ങളാണ് ഉള്ളത്. 5 പേർ ഒപ്പിട്ട് നൽകിയാലേ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കുകയുള്ളൂ എന്നതിനാൽ 4 അംഗങ്ങളുള്ള മുസ്ലിം ലീഗ് ഐ ഗ്രൂപ്പ് അംഗത്തിൻ്റെ കൂടി പിന്തുണയോടെ പൊറ്റയിൽ മുംദാസ് നയിക്കുന്ന ഭരണസമിതിക്കെതിരെ അവിശ്വാസം കൊണ്ടുവന്നത്. അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുത്താൽ CPMന്റെ നിലപാടായിരിക്കും നിർണായകമാകുക. വോട്ടെടുപ്പിൽ നിന്ന് CPM വിട്ടുനിന്നാൽ അവിശ്വാസ പ്രമേയം പരാജയപ്പെടും. ചേലക്കര പൈങ്കുളം പാറക്കടവിൽ വീട്ടമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തി. പൈങ്കുളം അയ്യപ്പേശൻപടി തെഞ്ചേരിയൽ വീട്ടിൽ ഹരിദാസിന്റെ ഭാര്യ 47 വയസ്സുള്ള കുഞ്ഞുലക്ഷ്മിയെയാണ് കടവിന് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കാലത്ത് വീട്ടിൽ നിന്നും കുളിക്കാൻ പോയ കുഞ്ഞുലക്ഷ്മിയെ കടവിൽ കുളിക്കാൻ വന്ന സ്ത്രീകളാണ് മരിച്ചു കിടക്കുന്നത് കണ്ടത്. ഇവർക്ക് അപസ്മാര രോഗമുള്ളതായി നാട്ടുകാർ പറഞ്ഞു. ചെറുതുരുത്തി പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടത്തി. തൃശൂരിലെ പത്ര ഫോട്ടോഗ്രാഫർമാരുടെ കൂട്ടായ്മയായ ഫോട്ടോ ജേർണലിസ്റ്റ് ഫോറം ഒരുക്കുന്ന 4th ഫോട്ടോ എക്സിബിഷന് നാളെ തുടക്കമാകും. 29 വരെ സാഹിത്യ അക്കാദമി ഹാളിലാണ് പ്രദർശനം. വിവിധ പത്രങ്ങളിലെ ഫോട്ടോഗ്രാഫർമാർ പകർത്തിയ വാർത്താധിഷ്ഠിത ചിത്രങ്ങളാണ് പ്രദർശനത്തിനായി ഒരുക്കിയിട്ടുള്ളത്. ഒരു ഫോട്ടോഗ്രാഫറുടെ 3 ചിത്രങ്ങൾ പ്രദർശനത്തിൽ ഉണ്ടാവും. 20 ഫോട്ടോഗ്രാഫർമാരുടെ ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത്. ജില്ലയിൽ നടന്ന പ്രധാന സംഭവങ്ങളെ വ്യത്യസ്ത കോണുകളിലൂടെ അവതരിപ്പിക്കുന്ന ചിത്രങ്ങളാണ് ഏറെയും. രാവിലെ 10 മുതൽ വൈകിട്ട് 7 വരെയാണ് പ്രദർശന സമയം. നിരവധി പേരുകളിൽ തട്ടിപ്പ് നടത്തിയ കയ്പമംഗലം സ്വദേശിയെ സ്വദേശത്ത് കൊണ്ടുവന്ന് പോലീസ് തെളിവെടുപ്പ് നടത്തി. പാഴൂർ, വിളയിൽ, എരുമേലി, കൊച്ചി, ഏറ്റുമാനൂർ, കുറ്റിക്കാട്ടൂർ തുടങ്ങി നിരവധി സ്ഥലങ്ങളിൽ നിന്ന് വിവാഹം കഴിക്കുകയും സ്വർണവും പണവുമായി കടന്നുകളയുകയും ചെയ്ത ചളിങ്ങാട് പുതിയ വീട്ടിൽ ഹനീഫയെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് CI പ്രേംദാസും സംഘവും തെളിവെടുപ്പിനായി കൊണ്ടുവന്നത്. കുറ്റിക്കാട്ടൂർ യമാനിയ അറബി കോളേജിൽ ജോലി ചെയ്യുന്നതിനിടെ പാഴൂർ സ്വദേശിനിയായ യുവതിയെ വിവാഹം ചെയ്ത് 3.5 ലക്ഷം തട്ടിപ്പ് നടത്തിയ കേസിന്റെ അന്വേഷണത്തിലാണ് ഇബ്നു എന്ന പേരിൽ അറിയപ്പെട്ട ഇയാളുടെ കൂടുതൽ തട്ടിപ്പുകൾ പുറത്തുവന്നത്. കയ്പമംഗലത്തെത്തിച്ച പ്രതിയെ ആദ്യ ഭാര്യയുടെ വീട്ടിലും പഠിച്ച സ്കൂളായ പെരിഞ്ഞനം RMU HSSലും കൊണ്ടുപോയി പോലീസ് തെളിവെടുപ്പ് നടത്തി.
ഒരിടവേള കൂടി. കെവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നടത്തിയ കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനാചരണത്തിനിടെ RSS പ്രവർത്തകനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ 2 DYFI പ്രവർത്തകരെ കുന്നുകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. പഴുനാന സ്വദേശികളായ പുതുവീട്ടിൽ ജിംഷാദ്, തെക്കേപ്പുരയ്ക്കൽ സുനിൽ എന്നിവരെയാണ് അഡീഷണൽ SI MB അംബുജാഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഇന്നലെ വൈകിട്ട് പഴുനാനയിൽ DYFI സംഘടിപ്പിച്ച കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനാചരണത്തിനിടെ ബൈക്കിൽ വരികയായിരുന്ന RSS പ്രവർത്തകനായ പഴുനാന കണ്ണംചേരി വിജീഷിനെ വധിക്കാൻ ശ്രമിച്ച കേസിലാണ് അറസ്റ്റ്. ASI രാധാകൃഷ്ണൻ, സീനിയർ CPO മാരായ ജോർജ്, ജോഷി എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. ബ്രദർ ലൂയിസ് മഞ്ഞളി സ്മാരക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ബ്രദർ ലൂയിസ് മഞ്ഞളിയെ അനുസ്മരിച്ചു. ഒല്ലൂരിൽ നടന്ന അനുസ്മരണ സമ്മേളനം MP വിൻസെന്റ് MLA ഉദ്ഘാടനം ചെയ്തു. സമിതി ചെയർമാൻ ബേബി മൂക്കൻ അധ്യക്ഷനായിരുന്നു. പ്രൊഫസർ ജോർജ് മേനാശ്ശേരി അനുസ്മരണ പ്രഭാഷണം നടത്തി. ചടങ്ങിൽ ടോം ജോസ് അങ്കമാലിക്ക് ബ്രദർ ലൂയിസ് മഞ്ഞളി സ്മാരക അവാർഡ് സമർപ്പിച്ചു. PK ജോസ്, പ്രൊഫസർ VA വർഗീസ്, KE ജോയ്പോൾ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി വാണിജ്യം. നൈക സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസി എന്ന സ്ഥാപനം തൃശൂർ പാലസ് റോഡ് കള്ളിയേത്ത് റോയൽ സ്ക്വയറിൽ പ്രവർത്തനം ആരംഭിച്ചു. മേയർ IP പോൾ നൈക സൊല്യൂഷൻസ് ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് സുബി ബാബു, ഡിവിഷണൽ കൗൺസിലർ അന്നം ജോൺ എന്നിവർ ഭദ്രദീപം തെളിയിച്ചു. റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് വായ്പകൾക്കും സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്കുമായി ഉപഭോക്താക്കൾക്ക് നൈക സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് അവസരമൊരുക്കുന്നുണ്ട്. കൂടാതെ പ്രൊഫഷണൽ കോഴ്സുകളിലേക്കുള്ള പ്രവേശനം, ടൂർ പാക്കേജസ്, മാൻ പവർ സപ്ലൈ തുടങ്ങിയ സേവനങ്ങളും സ്ഥാപനത്തിൽ നിന്ന് ലഭ്യമാണ്. ഇനി ഇന്നത്തെ സ്വർണ്ണ വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചിരിയൻ കണ്ട ജ്വല്ലറി. സ്വർണം ഗ്രാമിന് 20 രൂപ വർദ്ധിച്ചു. സ്വർണം ഗ്രാമിന് 3020, വെള്ളി 10 ഗ്രാമിന് 610, തങ്കം ഗ്രാമിന് 3293. വിപണി നിലവാരം. വെളിച്ചെണ്ണ ക്വിന്റലിന് 5,900 രൂപ, കൊപ്ര ക്വിന്റലിന് 4,165 രൂപ, കുരുമുളക് ക്വിന്റലിന് 37,500 രൂപ, അടയ്ക്ക, തൃശൂർ പഴയത് 2,600, 3,300, പുതിയത് 2,400, 2,800, അമല പഴയത് 2,600, 3,100, പഴഞ്ഞി പഴയത് 3,000, 3,276, പുതിയത് 2,500, 2,900, കേച്ചേരി പഴയത് 2,800, 3,400, പുതിയത് 2,000, 2,500. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിലെ ഭൂമി കയ്യേറ്റക്കാർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നവരാണ് UDF നേതൃത്വമെന്ന് മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ. സ്ത്രീകളുടെ സ്വകാര്യതയെ സാമ്പത്തിക നേട്ടത്തിന് ഉപയോഗപ്പെടുത്തിയ നടി ശ്വേതാ മേനോൻ സ്ത്രീ സമൂഹത്തിന് അപമാനമാണെന്നും ശോഭ. വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ വഞ്ചിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് DYFI സംസ്ഥാന പ്രസിഡന്റ് TV രാജേഷ് MLA. വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ കഴിയാത്ത ആളാണ് കേരളം ഭരിക്കുന്നതെന്നും രാജേഷ്. ജില്ലാ ബധിര കായികമേളയിൽ ഒല്ലൂർ ആശാഭവൻ ഓവറോൾ ചാമ്പ്യന്മാരായി. കുന്നുകുളം CSI ബദനി വിദ്യാലയത്തിന് 2nd സ്ഥാനം. മർത്താകരയിൽ പള്ളിപ്പെരുന്നാളിനിടെ അമിട്ട് പൊട്ടിത്തെറിച്ച് വിദ്യാർത്ഥി മരിച്ചു. അപകടത്തിൽ 2 പേർക്ക് പരിക്ക്. തൃശൂർ റൗണ്ടപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. ശുഭരാത്രി. തൃശൂർ റൗണ്ടപ്പ് നിങ്ങൾക്കായി സമർപ്പിച്ചത് ഇമാനുവൽ സിൽക്സ് ഇൻ അസോസിയേഷൻ വിത്ത് കല്യാൺ സിൽക്സ് പാലസ് റോഡ് തൃശൂർ, ജോസ് അലൂക്കാസ് ആൻഡ് സൺസ് അലൂക്കാസ് ജ്വല്ലറി, ജോസ്കോ ഫാഷൻ ജ്വല്ലേഴ്സ്.